നമസ്കാരം. ഇന്ത്യയിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്റർ കടകളെ ഒരു സ്വകാര്യ ദ്വീപിൽ ഒരു രാജ്യം തന്നെ സ്ഥാപിച്ചിരിക്കുന്ന വിവാദ ആൾദൈവമായ നിത്യാനന്ദയെ പരിചയമില്ലേ? ഇന്ത്യയിൽ നിന്നും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായി രാജ്യം വിട്ടുപോയ സ്വാമി നിത്യാനന്ദ എന്ന സ്വയം പ്രഖ്യാപിത ആൾദൈവത്തിന്റെ സ്വന്തം രാജ്യമായ റിപ്പബ്ലിക് ഓഫ് കൈലാസ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് കോവിഡ് സാഹചര്യത്തിൽ തന്റെ കൈലാസത്തിൽ പ്രവേശനം വിലക്കിയ നടപടിയെ തുടർന്നായിരുന്നു ഇത്. കേൾക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും മനസ്സിലാകാത്ത തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുള്ള എന്തിലധികം സ്വന്തമായി റിസർവ് ബാങ്ക് വരെയുള്ള കൈലാസ എന്ന രാജ്യത്തിന്റെ വിശേഷങ്ങൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായ വിവാദ ആൾദൈവമായ സ്വാമി നിത്യാനന്ദ ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾക്ക് വിചാരണ നേരിടുന്ന സമയത്താണ് രാജ്യത്തു നിന്ന് രക്ഷപ്പെട്ടു പോയത്. 2019 അവസാനത്തോടെയായിരുന്നു ഇയാൾ ഇന്ത്യയിൽ നിന്ന് കടന്നത്. നേപ്പാൾ വഴി ഇക്വഡോർ എന്ന രാജ്യത്തേക്കായിരുന്നു ഇയാൾ കടന്നത്. മധ്യ ലാറ്റിൻ അമേരിക്കയിലെ ഇക്വഡോറിന് സമീപമുള്ള സ്വകാര്യ ദ്വീപ് വാങ്ങിയാണ് നിത്യാനന്ദ തന്റെ രാജ്യമായി അതിനെ മാറ്റിയിരിക്കുന്നത്. ട്രിനിഡാൻ ആൻഡ് ടൊബോക്കോയിലെ ഒരു ദ്വീപാണ് ഇതെന്നാണ് കരുതുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും ഒരു ചാർട്ട് ചെയ്ത വിമാനത്തിൽ മാത്രമേ ഇവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. ഒരു രാജ്യത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണോ അതെല്ലാം ഇവിടെയുണ്ട് എന്നാണ് നിത്യാനന്ദ അവകാശപ്പെടുന്നത്. കൈലാസ എന്നും റിപ്പബ്ലിക് ഓഫ് കൈലാസ എന്നും അറിയപ്പെടുന്ന ഈ ദ്വീപ് ഒരു ഹിന്ദു രാഷ്ട്രമായും അയാൾ വിവാദം ചെയ്തിട്ടുണ്ട്. സ്വന്തം രാജ്യത്ത് ഹിന്ദുമതം ആചരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടവരാണ് ഇത് സ്ഥാപിച്ചതെന്നാണ് രാജ്യത്തിന്റെ വെബ്സൈറ്റ് അവകാശപ്പെടുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, വാണിജ്യം, ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയ ഭരണവകുപ്പുകളെല്ലാം ഉള്ള ഒരു സമ്പൂർണ്ണ രാജ്യമാണത്രേ ഇത്. ഇതുകൂടാതെ രാജ്യത്തിന് സ്വന്തമായി പതാകയും പാസ്പോർട്ടും ഔദ്യോഗിക ഭാഷകളും ദേശീയ ചിഹ്നവും എല്ലാം ഉണ്ട്. ഇംഗ്ലീഷും സംസ്കൃതവും തമിഴുമാണ് ഇവിടുത്തെ ഭാഷകൾ. രാജ്യത്തിന് സ്വന്തമായ ഒരു വെബ്സൈറ്റ് ഉണ്ട്. നിത്യാനന്ദയുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് കൈലാസ. കൈലാഷ്യൻ ഡോളർ എന്ന പേരിലാണ് രാജ്യത്തിന്റെ കറൻസി പുറത്തിറക്കിയിരിക്കുന്നത്. ഇവിടെയുള്ള നാണയങ്ങളാവട്ടെ സ്വർണത്തിലാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഹിന്ദു വിശ്വാസം അനുസരിച്ച് പരിഭാവനമായ ലോഹം എന്ന അർത്ഥത്തിലാണ് സ്വർണത്തെ കരുതുന്നതെന്നും അതിനാലാണ് തങ്ങൾ ഇങ്ങനെ പുറത്തിറക്കുന്നതുമെന്നാണ് അവിടുത്തെ വിശദീകരണം. വെബ് ഡെസ്ക് തത്വമായി.